നമസ്കാരം. റൈസ് യൂണിയന്റെ പി എസ് സി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ടെക്നോളജി പറ്റിയാണ് പഠിക്കുന്നത്. ടെക്നോളജിയിൽ 1G, 2G, 3G, 4G ആൻഡ് 5G ഇതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്നൊരു ടേമുണ്ട് ജി. എന്താ ഈ ജിയുടെ മീനിങ്? ജി മീൻസ് ജനറേഷൻ. ഓക്കെ, ജിയുടെ ജിയുടെ അർത്ഥം എന്താ? ജനറേഷൻ. ജി ജനറേഷൻ്റെ ഷോർട്ട് ഫോം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം 1G പറ്റി പഠിക്കാം. ഓക്കെ, 1G പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 1G എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഫസ്റ്റ് ജനറേഷൻ ആണല്ലോ. 1G മീൻസ് ഫസ്റ്റ് ജനറേഷൻ, ഒന്നാമത്തെ ജനറേഷനാണ് 1G എന്ന് പറയുന്നത്. 1G മീൻസ് ഫസ്റ്റ് ജനറേഷൻ. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ്റെ പ്രത്യേകത എന്താ? ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് 1979-80 വന്ന ഒരു ടെക്നോളജിയാണ്. ശരിക്കും നമ്മുടെ വയർലെസ് ഫോൺസ് ഒക്കെ വന്നു തുടങ്ങിയത് ഈ 1G വന്നു തുടങ്ങിയതിന് ശേഷമാണ്. ഓക്കെ, 1G എന്ന് പറയുന്നത് ഫസ്റ്റ് ജനറേഷൻ ഓഫ് വയർലെസ് എല്ലാ ടെക്നോളജി, അതായത് വയർലെസ് എല്ലാ ഫോൺസ് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത് 1G വന്നു തുടങ്ങിയപ്പോഴാണ്. 1979-80 കാലഘട്ടത്തിലാണ് ഈ 1G വരുന്നത്. 1979-80 കാലഘട്ടത്തിൽ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ 1G നമ്മുടെ സെല്ലാർ ഫോൺസിൽ യൂസ് ചെയ്യുന്ന റേഡിയോ സിഗ്നൽസ് എന്ന് പറയുന്നത് അനലോഗ് ആയിരുന്നു. ഓക്കെ, റേഡിയോ സിഗ്നൽസ് എല്ലാം അനലോഗ് സിഗ്നൽസ് ആയിരുന്നു. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. റേഡിയോ സിഗ്നൽസ് എല്ലാം അനലോഗ് സിഗ്നൽസ് ആയിരുന്നു. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരുന്ന ഫോൺ എന്ന് പറയുന്നത് കോളിങ്ങിന് മാത്രമായിട്ട് ഉപയോഗിച്ചിരുന്നതായിരുന്നു ഈ 1G യിലുള്ള ഫോൺസ്. നമുക്ക് കോൾ ചെയ്യാൻ മാത്രം മേ ഉപയോഗം ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അതാണ് 1G. അപ്പോൾ 1G മീൻസ് ഫസ്റ്റ് ജനറേഷൻ. 1979-80 കാലഘട്ടത്തിലാണ് ഈ 1G വരുന്നത്. 1G പ്രത്യേകത എന്ന് പറയുന്നത് റേഡിയോ സിഗ്നൽസ് അനലോഗ് സിഗ്നൽസ് ആയിരുന്നു. നമ്മൾ ആദ്യം യൂസ് ചെയ്തിരുന്ന വയർലെസ് ഫോൺസ് എന്ന് പറയുന്നത് 1G യുടേതായിരുന്നു. അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഓൺലി ഫോർ കോളിംഗ്. ഓക്കെ, ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്, ഈ 1G സ്പീഡ് എന്ന് പറയുന്നത് 2.4 KB per second ആയിരുന്നു ഇതിൻ്റെ സ്പീഡ്. 1GB സ്പീഡ് എന്ന് പറയുന്നത് 2.4 KB per second ആയിരുന്നു. കിലോ ബൈറ്റ്സ് പെർ സെക്കൻഡ് ആണ് 1G സ്പീഡ്. ഓക്കെ, 1G നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്ന് വെച്ചാൽ 4G 5G ആണ്. ഇത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത് നമുക്ക് 2G പറ്റി അറിയണം. 2G എന്ന് പറയുമ്പോൾ എന്താ? സെക്കൻഡ് ജനറേഷൻ. 2G പ്രത്യേകത എന്തായിരിക്കും? സ്പീഡ് കുറച്ചുകൂടി കൂടുതലായിരിക്കും അല്ലേ. അപ്പം 2G എന്ന് പറയുന്നത് സെക്കൻഡ് ജനറേഷൻ. സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് വരുന്നത് 1990-91 കാലഘട്ടത്തിലാണ് ഈ 2G ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 64 KB per second ആണ്. ഓക്കെ, നേരത്തെ എത്രയായിരുന്നു? നേരത്തെ 1G സ്പീഡ് എന്ന് പറയുന്നത് 2.4 KB per second ആയിരുന്നു. ഇത് 64 KB per second ആണ് ഇതിൻ്റെ സ്പീഡ്. അപ്പോൾ ഈ 2G സ്പീഡ് കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? നമുക്ക് കോൾ ചെയ്യാൻ മാത്രമല്ല, മെസ്സേജസ് സെൻഡ് ചെയ്യാനായിട്ട് പറ്റി. ചെറിയ രീതിയിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാനും പറ്റി ഈ 2G വന്നതോടുകൂടി. ഓക്കെ, 2G വന്നതോടുകൂടി നമുക്ക് കോളിംഗ് മാത്രമല്ല, ഇമേജസ് സെൻഡ് ചെയ്യാൻ പറ്റി, അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഇൻ്റർനെറ്റൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റി 2G വന്നതോടുകൂടി. അടുത്ത് 3G. 3G എന്ന് പറയുന്നത് എന്താ? തേർഡ് ജനറേഷൻ 3G. ഓക്കെ, 3G വരുന്നത് 1998 കാലഘട്ടത്തിലാണ്. 1998 കാലഘട്ടത്തിലാണ് 3G വരുന്നത്. ഈ 3G തൊട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ 3G തൊട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. 1G 2G ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. 1G എന്ന് പറയുന്നത് വളരെ സ്പീഡ് കുറവായിരുന്നു, 2.4 KB per second ആയിരുന്നു. ഫസ്റ്റ് ജനറേഷൻ വയർലെസ് സെല്ലുലാർ ടെക്നോളജിയാണ്. 1979-80 അതുണ്ടായത്. ആദ്യത്തെ വയർലെസ് ഫോൺസ് കോളിംഗിന് മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന വയർലെസ് ഫോൺസ് ഒക്കെ 1G ആയിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് 2G ആണ്. 1990-91 കാലഘട്ടത്തിൽ വന്നതാണ് 2G. അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 64 KB per second ആയി. അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? കോൾ ചെയ്യാൻ പറ്റി, മെസ്സേജസ് അയക്കാൻ പറ്റി, ചെറിയ രീതിയിലൊക്കെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ പറ്റി. അപ്പോഴേക്കും എന്ത് വന്നു? 3G വന്നു. 1998 വരുന്നത്. അപ്പോഴാണ് നമ്മുടെ ചരിത്രം മാറ്റി മറിച്ച സ്മാർട്ട് ഫോൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, സ്മാർട്ട് ഫോൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത് 3G വന്നതിന് ശേഷമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? നമുക്കറിയാം, നമ്മൾ ചെയ്തിട്ടുള്ളത് തന്നെയാണ്, ബിഗ് ഫയൽസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റി, ബിഗ് ഫയൽസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്താണ്, 3G വന്നതോടുകൂടി 3G സ്പീഡ് എന്ന് പറയുന്നത് 2 MB per second ആണ്. ഓക്കെ, 2 MB per second ആണ് 3G സ്പീഡ് എന്ന് പറയുന്നത്. 2 MB per second ആണ് 3G സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1998 കാലഘട്ടത്തിലാണ് ഈ 3G ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സ്മാർട്ട് ഫോൺസ് 3G വരുന്നത് എന്ന് പറയുന്നത് സ്മാർട്ട് ഫോൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ 3G സമയത്താണ്. അതുപോലെ തന്നെ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 2 MB per second.
നേരത്തെ കിലോ ആയിരുന്നു, കിലോയെക്കാളും കൂടുതലാണ് മെഗാ. കിലോ എന്ന് പറയുമ്പോൾ 10^3 പവർ ആണ്, മെഗാ മീൻസ് 10^6 പവർ ആണ്. ഓക്കെ, അപ്പൊ 2 MB/s ആണ് ഇതിന്റെ സ്പീഡ്. ഓക്കെ, കിലോയെക്കാളും വലുതാണ് മെഗാ. കിലോ മീൻസ് 10^3 ആണ്, മെഗാ എന്ന് പറഞ്ഞാൽ എന്താ 10^6 ആണ്. ഓക്കെ, അതൊന്ന് ഓർത്തു വയ്ക്കാം. അപ്പൊ 1998 കാലഘട്ടത്തിലാണ് 3G ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്മാർട്ട് ഫോൺസ് വരുന്ന 3G സമയത്താണ് 2 MB/s ആണ് ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത്, കൂടുതലാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ബിഗ് ഫയൽസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റി, ബിഗ് ഫയൽസ് സെൻഡ് ചെയ്യാനായിട്ട് പറ്റി, ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റി. ഇനി നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, 3G ഇൻട്രൊഡ്യൂസ് ചെയ്ത ആദ്യ ഇന്ത്യൻ നഗരം, ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി 3G സംവിധാനം നിലവിൽ വന്ന നഗരം ഏതാണെന്നാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് 3G സംവിധാനം നിലവിൽ വന്ന നഗരം എന്ന് പറയുന്നത് ഏതാണ്? ന്യൂഡൽഹിയാണ്. ഓക്കെ, ന്യൂഡൽഹിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് 3G സംവിധാനം നിലവിൽ വരുന്ന നഗരം. ഓക്കെ, എന്നാൽ കേരളത്തില് ആദ്യമായിട്ട് 3G സംവിധാനം നിലവിൽ വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അത് കോഴിക്കോടാണ്. ഓക്കെ, കേരളത്തിൽ ആദ്യമായിട്ട് 3G സംവിധാനം നിലവിൽ വരുന്നത് കോഴിക്കോടാണ്. അപ്പോ ഇന്ത്യയില് 3G കൊണ്ടുവന്ന സ്ഥലം, ഇന്ത്യയിൽ എവിടെയാണ് 3G, ഇന്ത്യയിലെ 3G സംവിധാനം ഇൻട്രൊഡ്യൂസ് ചെയ്ത നഗരം എന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. കേരളത്തിൽ എവിടെയാണെന്ന് വെച്ചാൽ അത് കോഴിക്കോടാണ്. അപ്പൊ ഇന്ത്യയിലെ ഈ 3G സിസ്റ്റം കൊണ്ടുവന്ന കമ്പനി ഏതാന്ന് ചോദിച്ചാല് അത് MTNL ആണ്. ഓക്കെ, MTNL മീൻസ് മഹാനഗർ ടെലഫോൺ നിഗം ലിമിറ്റഡ്. മഹാനഗർ ടെലഫോൺ നിഗം ലിമിറ്റഡ് ആണ് ഇന്ത്യയിലെ 3G ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്പനി. എങ്കിൽ കേരളത്തിലെ 3G ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്പനി ആരാണ്? കേരളത്തില് 3G ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ എയർടെൽ ആണ്. ഓക്കെ, എയർടെൽ ആണ് കേരളത്തില് 3G ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, നമ്മൾ ഇതിന് ഇപ്പോ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSC ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇന്ത്യയില് 3G ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്, ഏത് നഗരത്തിലാണെന്ന് വെച്ചാൽ ന്യൂഡൽഹിയിലാണ്. അത് ഏത് കമ്പനിയാണെന്ന് വെച്ചാൽ MTNL ആണ്. MTNL മഹാനഗർ ടെലഫോൺ നിഗം ലിമിറ്റഡ്. കേരളത്തിലെ കോഴിക്കോടാണ്. ഏത് കമ്പനിയാണെന്ന് വെച്ചാൽ എന്ത് പറയും? എയർടെൽ ആണ്. ഓക്കെ, മറക്കൂലല്ലോ, ഇന്ത്യയിലെ ന്യൂഡൽഹി, കേരളത്തിലെ കോഴിക്കോട്. ഏത് കമ്പനിയാണെന്ന് വെച്ചാല് ന്യൂഡൽഹിയിൽ കൊണ്ടുവന്ന MTNL, കേരളത്തിൽ കൊണ്ടുവന്നത് എയർടെൽ. ഓക്കെ, ഇനി നമ്മൾ 4G പോവുകയാണ്. ഓക്കെ, നമ്മളിപ്പോ പഠിച്ചു വന്നതിൽ 1G 2G ഞാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. 3G വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവില്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4G ആണ്. ഓക്കെ, ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ? 4G പറ്റിയാണ്. ഓക്കെ, 4G ഫോർത്ത് ജനറേഷൻ. ഇത് 2009 നിലവിൽ വരുന്നത്. 2009 ഇത് ലോഞ്ച് ചെയ്യുന്നത് നോർവേയുടെ ക്യാപിറ്റലായ ഓസ്ലോയിലും അതുപോലെ തന്നെ സ്വീഡന്റെ ക്യാപിറ്റലായ സ്റ്റോക്ക്ഹോമിലും ആണ് ഇത് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആദ്യം ലോഞ്ച് ചെയ്യുന്നത് ഇവിടെ രണ്ടിടത്തുമാണ്, ഓസ്ലോയിലും സ്റ്റോക്ക്ഹോമിലും. ഓസ്ലോ ക്യാപിറ്റൽ ഓഫ് നോർവേ ആൻഡ് സ്റ്റോക്ക്ഹോം ക്യാപിറ്റൽ ഓഫ് സ്വീഡൻ. ഇവിടെ രണ്ടിടത്തുമാണ് ആദ്യമായിട്ട് 4G ലോഞ്ച് ചെയ്യുന്നത്. 4G ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതെന്ന് വെച്ചാൽ ശരിക്കും LTE 4G എന്നാണ് നമ്മൾ പറയുന്നത്. ലോങ് ടേം എവല്യൂഷൻ LTE 4G. LTE is related with 1G, 2G, 3G, 4G എന്ന ഓപ്ഷൻ വന്ന് ചോദിക്കാം. LTE is related with എന്താ 4G? LTE 4G എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, LTE 4G എന്നാണ് പറയുന്നത്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് 4G വയർലെസ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ് ആണ് LTE. LTE എന്ന് വെച്ചാൽ എന്താ? ലോങ് ടേം ഇവല്യൂഷൻ. LTE എന്ന് വെച്ചാൽ എന്താ? ലോങ് ടേം ഇവല്യൂഷൻ. LTE മീൻസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് LG വയർലെസ് കമ്മ്യൂണിക്കേഷൻ. മോസ്റ്റ് കോമൺലി യൂസ്ഡ് LG വയർലെസ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ് ആണ് LTE. അപ്പോൾ LTE ആരുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് 4G ആണ്, അത് മറക്കരുത്. ഇനി അപ്പോൾ ഇതിന്റെ സ്പീഡ് നമുക്ക് അറിയണ്ടേ. ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ അലോ ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് 5 MB/s ആണ്. ഓക്കെ, നമുക്ക് 4G കിട്ടുന്ന സ്പീഡ് എന്ന് പറയുന്നത് 5 MB/s ആണ്. 3G എത്രയായിരുന്നു? 2 MB/s ആയിരുന്നു. ഇവിടെ 5 MB/s ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അവരിതിലും കൂടുതൽ പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് കിട്ടുന്നത് ഇത്രയാണ്, 5 MB/s ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 4G ഇസ് റിലേറ്റഡ് വിത്ത് ലോങ് ടേം എവല്യൂഷൻ. 2009 ആണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, ലോഞ്ച് ചെയ്യുന്നത്. എവിടെയൊക്കെയാണ്? ഓസ്ലോ, നോർവേയുടെ ക്യാപിറ്റലായ ഓസ്ലോയിലും സ്റ്റോക്ക്ഹോമിലും, സ്വീഡന്റെ ക്യാപിറ്റലായ സ്റ്റോക്ക്ഹോമിലും. ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്ര? 5 MB/s. ഇനി ഈ 4G വരുമ്പോൾ എന്ത് പറ്റും? കുറച്ചുകൂടി സ്പീഡ് കൂടി, 5 MBPS ആയി. അപ്പോൾ കുറച്ചുകൂടി എന്താണ് നമുക്ക് കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യാനുള്ള ഒരു ഇത് ഉണ്ടായി എന്താ 4G വന്നതോടുകൂടി. ഓക്കെ, ഇന്ത്യയിലെ 4G സംവിധാനം നിലവിൽ വന്ന നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്തയാണ്. ഇന്ത്യയിലെ 4G സംവിധാനം വരുന്ന നഗരം കൊൽക്കത്തയാണ്. എന്നാൽ കേരളത്തിലെ കൊച്ചിയിലാണ്. ഓക്കെ, ഇന്ത്യയിലെ കൊൽക്കത്തയിലാണ് 4G സംവിധാനം വരുന്നത്. നമ്മൾ പറഞ്ഞു 3G എവിടെയായിരുന്നു? ന്യൂഡൽഹിയിൽ. അപ്പോൾ 4G കൊൽക്കത്ത, 3G കേരളത്തിൽ
കോഴിക്കോടായിരുന്നു, 4G എവിടെയാണ്, കൊച്ചിയിലായിരുന്നു. ഇത് രണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്പനി ഏതാ, എയർടെൽ തന്നെയാണ്. ഇത് രണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്പനി ഏതാണ്, എയർടെൽ തന്നെയാണ്. ഓക്കെ, ഇത് രണ്ടും, അതായത് കൊൽക്കത്തയിലും കൊച്ചിയിലും 4G ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്പനി ഏതാണ്, എയർടെൽ ആണ്. അപ്പോൾ 4G എന്ന് പറയുന്നത് 2009 ലോഞ്ച് ചെയ്യുന്നത് എവിടെയാണ്, നോർവേയില് ഓസ്ലോയിലും സ്വീഡന്റെ ക്യാപിറ്റലായ സ്റ്റോക്ക്ഹോമിലും. ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 5 MB/s ആണ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യയിൽ എവിടെയാണ്, ഇന്ത്യയിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നഗരം കൊൽക്കത്തയാണ്. കേരളത്തിൽ എവിടെയാണ്, കൊച്ചിയിലാണ്. രണ്ടിടത്തും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്പനി ഏതാണ്, എയർടെൽ ആണ്. മറക്കില്ലല്ലോ, എളുപ്പമല്ലേ. അടുത്ത് നമുക്ക് 5G പോവാം. ഓക്കെ, 5G 5th generation. ഓക്കെ, ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 1 GB/s മുതൽ 10 GB/s എന്നാണ് പറയുന്നത്. ഇത്രയും സ്പീഡ് ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. 1 GB/s. ഓക്കെ, മെഗാ ഒക്കെ മാറി ഗിഗയായി. 1 GB/s to 10 GB/s ആണെന്നാണ് പറയുന്നത്. ലോകത്തിൽ ആദ്യമായിട്ട് 5G നെറ്റ്വർക്കിംഗ് ആരംഭിക്കുന്ന കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ അത് എറിക്സൺ ആണ്. ഓക്കെ, എറിക്സൺ എന്ന് പറയുന്ന കമ്പനിയാണ് ലോകത്തിൽ ആദ്യമായിട്ട് 5G ആരംഭിക്കുന്നത്. ലോകത്തിൽ ആദ്യമായിട്ട് 5G ആരംഭിക്കുന്ന കമ്പനി എറിക്സൺ ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് 5G സംവിധാനം ഉപയോഗിക്കാനുള്ള നെറ്റ്വർക്ക് വികസിപ്പിച്ചെടുത്തത് എയർടെൽ ആണ്. ഓക്കെ, ഇന്ത്യയിൽ എയർടെൽ എന്ന് പറയുന്ന കമ്പനി, എയർടെൽ കമ്പനിയാണ് 5G സംവിധാനം ഉപയോഗിക്കാനുള്ള നെറ്റ്വർക്ക് വികസിപ്പിച്ചെടുത്തത്. ഇന്ത്യയിൽ ലോകത്തിലാദ്യമായിട്ട് 5G നെറ്റ്വർക്ക് ആരംഭിക്കുന്ന കമ്പനി ഏതാണ്, എറിക്സൺ ആണ്. ഇന്ത്യയിൽ അത് വികസിപ്പിച്ചെടുത്ത ആരാണ്, എയർടെൽ ആണ്. എയർടെൽ വികസിപ്പിച്ച 5G സംവിധാനം പ്രാപ്തമാക്കാൻ കഴിയുന്ന നെറ്റ്വർക്കിന്റെ പേരാണ് MIMO. ഓക്കെ, മിമോ. മിമോ എന്ന് പറയുന്നത് എയർടെല്ലിന്റെ എന്താ, എയർടെൽ വികസിപ്പിച്ച 5G സംവിധാനം പ്രാപ്തമാക്കാൻ കഴിയുന്ന നെറ്റ്വർക്കാണ് മിമോ. ഓക്കെ, എയർടെല് നിർമ്മിച്ചെടുത്ത 5G സംവിധാനം പ്രാപ്തമാക്കാൻ കഴിയുന്ന നെറ്റ്വർക്കാണ് മിമോ. മിമോയുടെ ഫുൾ ഫോം എന്ന് വെച്ചാൽ മാസീവ് മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്. മാസീവ് മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്. ഓക്കെ, മാസീവ് മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്, അതാണ് മിമോയുടെ ഫുൾ ഫോം. ഓക്കെ, അപ്പോൾ 5G എന്നുള്ള സ്പീഡ് എന്ന് പറയുന്നത് എത്രയാ, 1 GB to 10 GB ആണ്. ലോകത്തിൽ ആദ്യമായിട്ട് 5G ആരംഭിക്കുന്ന കമ്പനി, 5G നെറ്റ്വർക്കിംഗ് ആരംഭിക്കുന്ന കമ്പനിയാണ് എറിക്സൺ. ഇന്ത്യയിലാണെങ്കിൽ അത് എയർടെൽ ആണ്. അതുപോലെ തന്നെ എയർടെൽ വികസിപ്പിച്ച 5G സംവിധാനം പ്രാപ്തമാക്കാൻ കഴിയുന്ന നെറ്റ്വർക്കാണ് മിമോ. മാസീവ് മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്. ഓക്കെ, അങ്ങനെ ഓർക്കുക, മാസീവ് മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്, അതാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഇന്ത്യയിൽ 5G രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ഹൈ ലെവൽ കമ്മിറ്റിയുടെ പേരാണ് 5G India 2024. ഓക്കെ, 5G India 2024 എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ഒരു ഹൈ ലെവൽ കമ്മിറ്റിയാണ്, 5G India 2024. ഇത്രയാണ് നമുക്ക് 5G പറ്റി പറയാനുള്ളത്. ഓക്കെ, 5G സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്, 1 GB/s to 10 GB/s ആണ്. ലോകത്തില് ആദ്യമായി 5G നെറ്റ്വർക്കിംഗ് ആരംഭിക്കുന്ന കമ്പനിയാണ് എറിക്സൺ. എന്നാൽ ഇന്ത്യയിൽ അത് എയർടെൽ ആണ്. എയർടെൽ വികസിപ്പിച്ചെടുത്ത 5G ഉപയോഗിക്കാൻ പറ്റുന്ന നെറ്റ്വർക്കിന്റെ പേരാണ് മാസീവ് മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്. ഇന്ത്യയിൽ 5G രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ഹൈ ലെവൽ കമ്മിറ്റിയുടെ പേരാണ് 5G India 2024. ഓക്കെ, കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ഹൈ ലെവൽ കമ്മിറ്റിയുടെ പേരാണ് 5G India 2024. അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് 3G 4G 5G ആണ്. അപ്പൊ 1G പറ്റി ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്, 1G എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ജനറേഷൻ വയർലെസ് സെല്ലുലാർ ഫോൺ ആയിരുന്നു. 1979-80 കാലഘട്ടത്തിൽ വന്നു ആദ്യം ഉണ്ടായിരുന്ന ഫോൺ. എന്തിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ആരെങ്കിലും കോൾ ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളായിരുന്നു. അവിടെ യൂസ് ചെയ്യുന്ന റേഡിയോ സിഗ്നൽസ് അനലോഗ് ആയിരുന്നു എന്ന് പറഞ്ഞു. സെക്കൻഡ് ജനറേഷൻ ആയപ്പോഴത്തേക്കും അത് ഡിജിറ്റൽ ആവാൻ തുടങ്ങി. ഓക്കെ, അതുകൂടി ഓർത്തു വയ്ക്കുക, ആദ്യത്തെ 1G യൂസ് ചെയ്തിരുന്ന റേഡിയോ സിഗ്നൽസ് അനലോഗ് ആയിരുന്നെങ്കിൽ പിന്നീട് അത് ഡിജിറ്റലായി. ഓക്കെ, പിന്നെ പറഞ്ഞ എന്താ, അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 2.4 KB/s ആയിരുന്നു. അടുത്ത് 2G പറ്റി പറഞ്ഞു, 1991 ആ സമയത്താണ് അത് വരുന്നത്. സ്പീഡ് എന്ന് പറയുന്നത് 64 KB/s ആയിരുന്നു. നമുക്ക് കോൾ ചെയ്യാം, മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു, ചെറിയ രീതിയിൽ നമുക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റിയിരുന്നു, അതായിരുന്നു 2G. പിന്നീടാണ് 3G വരുന്നത്. 3G വരുന്നതൊട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. 3G വരുന്നത് 1998. സ്പീഡ് എത്രയാണ്, സ്പീഡ് 2 MB/s ആണ്. 2 MB/s ആണ്. അപ്പോഴാണ് സ്മാർട്ട് ഫോൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോഴേക്കും നമുക്ക് എന്താ, ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ബിഗ് ഫയൽസിനെ സെൻഡ് ചെയ്യാൻ പറ്റി, ഡൗൺലോഡ് ചെയ്യാൻ പറ്റി, വീഡിയോ കോൾ ചെയ്യാൻ പറ്റി. 3G പറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, 3G ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇന്ത്യൻ നഗരം ഏതാണ്,
ന്യൂഡൽഹിയാണ്. ഏത് കമ്പനിയാണെന്ന് വെച്ചാൽ എന്താ MTNL മഹാനഗർ ടെലഫോൺ നിഗം ലിമിറ്റഡ്. കേരളത്തിലാണെങ്കിൽ കോഴിക്കോടാണ്. ഏത് കമ്പനിയാണെന്ന് ചോദിച്ചാൽ അത് എയർടെൽ ആണ്. ഓക്കെ, അടുത്ത് നമ്മൾ 4G യെ പറ്റി പറഞ്ഞു. 4G 2009 ലോഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എവിടെയാണ് ലോഞ്ച് ചെയ്യുന്നത്? നോർവേയുടെ ക്യാപിറ്റലായ ഓസ്ലോയിലും സ്വീഡന്റെ ക്യാപിറ്റലായ സ്റ്റോക്ക്ഹോമിലുമാണ് അത് ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, 4G ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു LTE. ഓക്കെ, LTE ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ എന്ന് പറയും 4G. അപ്പോൾ മോസ്റ്റ് കോമൺലി യൂസ്ഡ് 4G വയർലെസ് കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ് ആണ് ലോങ് ടേം എവല്യൂഷൻ LTE. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 5 MB/s ആണ്. ഇന്ത്യയിൽ 4G സംവിധാനം തുടങ്ങിയ നഗരം കൊൽക്കത്തയാണ്. എന്നാൽ കേരളത്തിൽ അത് കൊച്ചിയാണെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ 4G സംവിധാനം കൊണ്ടുവന്ന കമ്പനി എന്ന് പറയുന്നത് എയർടെൽ ആണ്. അതുപോലെ തന്നെ കേരളത്തിൽ 4G സംവിധാനം കൊണ്ടുവന്ന കമ്പനി എയർടെൽ ആണ്. ഓക്കെ, 4G കൊൽക്കത്ത കൊച്ചി എന്നോർക്ക, 3G ന്യൂഡൽഹി കോഴിക്കോട് എന്നോർക്ക. പിന്നെ നമ്മൾ 5G യെ പറ്റി പറഞ്ഞു. 5G സ്പീഡ് എന്ന് പറയുന്നത് ഇത്രയായിരിക്കും എന്ന് പറയപ്പെടുന്നു. 1 GB/s to 10 GB/s. ഇന്ത്യയിൽ അത് ആദ്യമായിട്ട് ലോകത്തിൽ ആദ്യമായിട്ട് വികസിപ്പിച്ചെടുത്ത കമ്പനി ഏതാണ്? എറിക്സൺ ആണ്. ഇന്ത്യയിൽ എയർടെൽ ആണ്. 5G സംവിധാനം പ്രാവർത്തികമാക്കാനായിട്ട് ഉപയോഗിക്കുന്ന നെറ്റ്വർക്കിന്റെ പേരാണ് എന്താ മിമോ, മാസീവ് മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ 5G രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ഹൈ ലെവൽ കമ്മിറ്റിയുടെ പേരാണ് 5G India 2024. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്നും പറയുന്നത് പോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നിങ്ങളുടെ കമൻ്റ് ഒക്കെ ഞാൻ വായിക്കാറുണ്ട്, മാക്സിമം റിപ്ലൈ ചെയ്യാറുണ്ട്. ഇനി റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ സോറി, കാണാണ്ട് പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.